ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക തുടർന്നുള്ള ആ ബെല്ലൈക്കൻ കൂടി അമർത്തുക എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പി എസ് സി ക്ലാസുകളും ഉടനടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ടെക്സോൺ ഡേ മുപ്പത്തി അഞ്ചാമത്തെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത് നമ്മൾ ഓഡിയോ രൂപത്തിലാണ് കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യണമെന്നുദ്ദേശത്തോടു കൂടിയാണ് ഓഡിയോ രൂപത്തിലാണ് ഞാൻ ചോദ്യവും ഉത്തരങ്ങളും ഇതുവരെ ആവർത്തിച്ച ബി എസ് സിയിൽ ആവർത്തിച്ച ചോദ്യങ്ങളാണ് ഞാൻ ഇതിനെ കൊണ്ടുള്ള വീഡിയോകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ഉപകാരമാവുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നത് ആയതിനാൽ നിങ്ങൾ എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളും ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന ഞാൻ ചോദ്യം രണ്ടു പ്രാവശ്യം പറയും ഉത്തരം രണ്ട് പ്രാവശ്യം പറയും നോട്ട് ചെയ്യുക ഓക്കെ നമ്മൾ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് ഇതുവരെ പി എസ് സിയിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പല പല പി എസ് സി ലാസ്റ്റ് ഗ്രേഡ് മുതൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഡെപ്യൂട്ടി കളക്ടറില് വരെ ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ് ക്ലാസ്സിലേക്ക് കിടക്കാം തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിലെ ആദ്യത്തെ സിറ്റി കോർപ്പറേഷൻ ഏതു ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ സിറ്റി കോർപ്പറേഷൻ ഏതു ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം രണ്ടാമത്തത് കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിക്കപ്പെട്ട നഗരം തിരുവനന്തപുരം ആണ് ഉത്തരം ചോദ്യം ഞാൻ ആവർത്തിക്കാം കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിക്കപ്പെട്ട നഗരം തിരുവനന്തപുരമാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ലോ കോളേജ് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ലോ കോളേജ് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം അടുത്തതായി മിൽമയുടെ ആസ്ഥാനം എവിടെയാണ് മിൽമയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ദൂരദർശൻ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ദൂരദർശൻ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിലായ നെട്ടുകാൽ തേരി ഏതു ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിലായ നെട്ടുകാൽ തേരി ഏതു ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം ഏതു ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം ഏതു ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ടെലിഫോൺ കണക്ഷൻ നൽകിയത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ടെലിഫോൺ കണക്ഷൻ നൽകിയത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ സർക്കാർ പ്രസ് എവിടെ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ആദ്യത്തെ സർക്കാർ പ്രസ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി എവിടെ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി എവിടെ സ്ഥിതി ചെയ്യുന്നു അടുത്തതായി കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദ്യം ആവർത്തിക്കാം കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം തിരുവനന്തപുരം ഉത്തരം തിരുവനന്തപുരം അടുത്തതായി കേരളത്തിലെ ആദ്യത്തെ വനിതാ കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചാണ് പറയുന്നത് നോട്ട് നോട്ട് ചെയ്യുക ആൻസർ മൊത്തം തിരുവനന്തപുരം ജില്ലയായിരിക്കും ആദ്യത്തെ വ കേരളത്തിലെ ആദ്യത്തെ വനിതാ കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം അടുത്തതായിട്ട് കേരളത്തെ നമുക്ക് കോളേജുകളെ കുറിച്ച് നോക്കാം കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ് നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ് നിലവിൽ വന്നത് ഉത്തരം തിരുവനന്തപുരം അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് എവിടെയാണ് നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് എവിടെയാണ് നിലവിൽ വന്നത് ഉത്തരം തിരുവനന്തപുരം ഓക്കെ അടുത്തതായിട്ട് കേരളത്തിലെ ആദ്യത്തെ ഫൈൻ ആർട്സ് കോളേജ് നിലവിൽ വന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ഫൈൻ ആർട്സ് കോളേജ് നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഹോമിയോ കോളേജോ അതും തിരുവനന്തപുരം തന്നെ കേരളത്തിലെ ആദ്യത്തെ ഹോമിയോ കോളേജ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത കോളേജോ അതെവിടെയാ കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത കോളേജും നിലവിൽ വന്നത് തിരുവനന്തപുരം തന്നെ അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂളോ അതും നിലവിൽ വന്നത് തിരുവനന്തപുരം തന്നെ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ല തന്നെ അടുത്തത് കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയോ കോഴിക്കോടാണോ തൃശൂർ ഉത്തരം തിരുവനന്തപുരം ജില്ല എന്ന കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യത്തെ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിലെ ആദ്യത്തെ ജയിൽ നിലവിൽ വന്നത് തിരുവനന്തപുരം തന്നെ കേരളത്തിലെ ആദ്യത്തെ ജയിൽ നിലവിൽ വന്നത് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ആശുപത്രി നിലവിൽ വന്നത് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ആശുപത്രി നിലവിൽ വന്നത് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി നിലവിൽ വന്നത് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി നിലവിൽ വന്നത് തിരുവനന്തപുരം പുരം തിരുവനന്തപുരത്തെക്കുറിച്ച് ഒരുപാടുണ്ട് ഈ ഓരോരോ വീഡിയോകളും ചെറിയ വീഡിയോകളായിട്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൈവിൻ്റെ പരമാവധി ദിവസവും ഒന്നോ അതിലധികമോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കാരണം ഒരു ഡിഗ്രി തലത്തിൽ പി എസ് സി ആത്മാർത്ഥയോടുകൂടി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ലൊരു ജോലിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന പരീക്ഷ സിസ്റ്റമാറ്റിക്കായ രീതിയിൽ ഇനി മുപ്പത് ദിവസത്തോടുകൂടി ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ക്രാക്ക് ചെയ്യാൻ എളുപ്പമുള്ള വിഷയം മാത്രമാണ് അതല്ലെങ്കിൽ പരീക്ഷ മാത്രമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ചെയ്യേണ്ടത് ഇത്ര മാത്രം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറ് നന്നായിട്ട് അനലൈസ് ചെയ്യുക ഇംഗ്ലീഷ് മാത്സ് മലയാളം എന്നിവ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അമർത്തുക മറ്റുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നൽകുന്ന ക്ലാസ്സുകൾ നിങ്ങൾ പഠനത്തിന് ഉപകാരമാവുന്നു അറിയിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക് പി എസ് സി സംബന്ധമായ എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ആ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ക്വസ്റ്റ്യനുകൾ അല്ലാതെ എന്താവശ്യമുണ്ടെങ്കിലും ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഇവിടെ പറയുന്നു എല്ലാ കൂട്ടുകാർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ് ലഭിക്കാൻ വേണ്ടി പ്ലേ ലിസ്റ്റ് ഓപ്പൺ ആക്കുക അതിൽ പ്ലേ ലിസ്റ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഞാൻ എടുത്ത വീഡിയോ തുടർച്ചയായുള്ള ക്ലാസ്സുകൾ ലഭിക്കുക പിന്നെ നിങ്ങളിപ്പം കാണുന്ന വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐക്കൺ നിങ്ങൾ ഓപ്പൺ ആക്കുക ആ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ താഴെ ഭാഗത്തേക്ക് ഞാൻ മുമ്പുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ നൽകിയിട്ടുണ്ട് ആ ലിങ്ക് നിങ്ങൾക്ക് ഓരോന്ന് ഓപ്പൺ ആക്കിയിട്ടും ഞാൻ എടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് ഈ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടി നിങ്ങൾ അമർത്തുക ഇത് നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഈ ഷെയർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പോ ഫേസ്ബുക്കോ വഴി നിങ്ങൾക്ക് ഈ ക്ലാസുകൾ നിങ്ങളുടെ സുഹൃത്തിലേക്ക് എത്തിക്കാൻ പറ്റും ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ് ലഭിക്കാൻ വേണ്ടി പ്ലേ ലിസ്റ്റ് ഓപ്പൺ ആക്കുക അതിൽ പ്ലേ ലിസ്റ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഞാൻ എടുത്ത വീഡിയോ തുടർച്ചയായുള്ള ക്ലാസ്സുകൾ ലഭിക്കുക പിന്നെ നിങ്ങൾ ഇപ്പം കാണുന്ന വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐക്കൺ നിങ്ങൾ ഓപ്പൺ ആക്കുക ആ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ താഴെ ഭാഗത്തേക്ക് ഞാൻ മുമ്പുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ നൽകിയിട്ടുണ്ട് ആ ലിങ്ക് നിങ്ങൾക്ക് ഓരോന്ന് ഓപ്പണാക്കിയിട്ടും ഞാൻ എടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് ഈ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടി നിങ്ങൾ അമർത്തുക ഇത് നിങ്ങൾ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഈ ഷെയർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പോ ഫേസ്ബുക്കോ വഴി നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ സുഹൃത്തിലേക്ക് എത്തിക്കാൻ പറ്റും